രാഷ്ട്രീയ ദൈവത്തിൻ്റെ തന്നെ ചരിത്രത്തിന് മാത്രം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ഏഴ് പാഠങ്ങളിലായിട്ട് പഠിച്ചത് മാനീസോ കുർബാനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, തൃത്വം, പൗരോഹിത്യം, രണ്ട് സഭാപിതാക്കന്മാർ. ഇനിയും പഠിപ്പിക്കേണ്ടതായിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഓർ ഇൻഫ്ലുവൻസ് ഓർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പാഠങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പാഠമാണ് യൂണിറ്റ് 8 ചാപ്റ്റർ 28, റൈച്ചസ് യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള കാര്യമാണ്, നമുക്കില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എങ്കിൽ സ്പിരിച്വലി എന്താണ് നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വെൽത്തിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഹൗ ടു ഹാൻഡിൽ ആൻഡ് യൂട്ടിലൈസ് വെൽത്ത് വിത്ത് ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നസ്, അതാണ് ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത്. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഹൗ വെൽത്ത് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് റൈച്ചസ്ലി, ഇതാണ് ഇതിൻ്റെ ബേസ്. ഫസ്റ്റ് എപ്പിസ്റ്റിൽ ഓഫ് സെൻറ്റ് പോൾ ടു തിമോത്തി, ഫോർ ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൾ, എന്നാൽ മലയാളത്തിൽ പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ദി നീഡ് ആസ് വെൽ ആസ് ദി ഡിസയർ, ഐ വിൽ സേ ദി എൻഡ്ലെസ് അവാറിസ് ഫോർ മണി ഓർ വെൽത്ത് ഓർ മെറ്റീരിയൽ തിങ്സ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. മണി ഈസ് ദ റൂട്ട് ഓഫ് ഈവിൾ എന്ന് ജോർജ് ബെർണാർഡ് ഷോയും ശരിയായ രീതിയിൽ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. ഒരു സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര എൻലെസ് ഓട്ടത്തിലാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ കൂടുതൽ അതിൽ സക്സീഡ് ചെയ്യുന്നവർ റിച്ചായിട്ട് കരുതപ്പെടുന്നു, ഒരു പക്ഷേ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തവർ അല്ലെങ്കിൽ അതിൽ ഫെയിലാകുന്നവർ പൂവറായിട്ടും കരുതപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ വ്യൂ, നമുക്കതാണ് നോക്കാം. ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ കൺസിഡർ വെൽത്ത് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനിത്തിങ്, എല്ലാത്തിനേക്കാളും പ്രധാനം വെൽത്ത് ആണെന്ന് ചിന്തിക്കുന്ന അനേകരിലോട്ടാണ്. ആദ്യമായിട്ട് ചിന്തിക്കാനുള്ളത് അക്വിസിഷൻ ഓഫ് വെൽത്ത്, ചിന്തിക്കാനുള്ള ഒരു വേഴ്സ് സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 19:70, വെൽ ഡൺ ഗുഡ് സെർവൻറ്റ് ബിക്കോസ് യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ എ വെരി ലിറ്റിൽ. അപ്പം അല്പമായിട്ട് കൊടുത്തിരിക്കുന്ന റിസോഴ്സസിനോട് ഏറ്റവും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ സെർവൻറ്റിനെ പറ്റി സെലൂക്കോസ് പറഞ്ഞിരിക്കാം. നമ്മൾ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളിലൊന്നിനെ പറ്റി സെലൂക്കോസ് പറഞ്ഞിരിക്കാം. അപ്പം ചെറുതാണെങ്കിൽ പോലും നമ്മുടെ റിസോഴ്സസ്, ഈവൻ ഇഫ് ദ വെൽത്ത് ഈസ് വെരി ലെസ്, വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് വെരി വെൽ ആസ് പെർ ദ വിൽ ഓഫ് ഗോഡ്. ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന വെൽത്തുണ്ട്, ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ജോലി വഴിയായിട്ട് കിട്ടുന്ന വെൽത്തുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തിങ്ക് ടു ഇൻക്രീസ് വെൽത്ത് ഇസ് ദ മോസ്റ്റ് പ്രൈം ഇമ്പോർട്ടൻസ്. അങ്ങനെ തെറ്റായി ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൗ ദ വെൽത്ത് ഇസ് ഒബ്റ്റെയ്ൻഡ്, ഇറ്റ് ക്യാൻ ബി ത്രൂ ബ്രൈബറി, ഇറ്റ് ക്യാൻ ബി ത്രൂ അൺഫെയർ മീൻസ്, ഇറ്റ് ക്യാൻ ബി ക്യാപ്ചറിങ് ഫ്രം അതേഴ്സ്. സ്പിരിച്വലായിട്ട് ഉള്ള തിങ്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫൗണ്ടേഷനോടുകൂടി നമുക്ക് തന്നിരിക്കുന്ന ആ പർട്ടിക്കുലർ സോഴ്സസിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, ഏണിങ് കീപ്പിംഗ് ആൻഡ് സ്പെൻഡിങ് ഇറ്റ് ഷുഡ് ഓൾ ബി ആസ്പെക്ട് ഗോഡ്സ് വിൽ. സോ വെൻ പീപ്പിൾ ട്രൈ ടു ഗ്യാദർ മോർ വെൽത്ത് ഇല്ലീഗലി, ദ നമ്പർ ഓഫ് ക്രിമിനൽസ് ഓൾസോ ഇൻക്രീസ്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ നോട്ട് അറ്റ് ഓൾ ഫോക്കസിങ് ഓൺ ഹൗ ദ വെൽത്ത് കംസ്, വി ആർ ഓൾസോ ആഡിങ് അവർ സെൽഫ് ടു ബി സിമിലർ ടു വാട്ട് ദ ക്രിമിനൽസ് ടു. ആസ് എ ക്രിസ്ത്യൻ സണ്ടർ സ്കൂൾ സ്റ്റുഡൻ്റ് ഓർ ആസ് എ ക്രിസ്ത്യൻ വി ഷുഡ് നെവർ ബി ലൈക്ക് ദാറ്റ്. ഇഫ് യു ഡൂ ദാറ്റ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വെരി ലിറ്റിൽ എമൗണ്ട്, ഇഫ് യു ഡൂ ദാറ്റ് വി ആർ ഓൾസോ ഡൂയിങ് സംതിങ് എഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നു യേശു മാത്രം സമ്പത്താകുന്നു. ഈ പാട്ട് നമ്മൾ കേട്ട് കാണും, കേട്ടില്ലായിരിക്കാം. പക്ഷേ ഈ പാട്ടിനകത്ത് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഏറ്റവും വലിയ സത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരാണ് നമ്മൾ ബിക്കോസ് ഓഫ് ബാപ്റ്റിസം അവർ എൻട്രി ടു ദി ഹോളി ചർച്ച്. അപ്പോൾ ദൈവമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ദൈവത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കരുതുന്നുവെങ്കിൽ ഈ സ്വത്തിന് വേണ്ടിയുള്ള, ലൗകികമായിട്ടുള്ള സ്വത്തിന് വേണ്ടിയുള്ള, വേൾഡ്ലി വെൽത്തിന് വേണ്ടിയുള്ള എൻലെസ് ട്രൈ വി വിൽ നോട്ട് ബി ഇൻഡൾജിങ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഒരു ആശ്രമമുണ്ട്, വളരെ ഫേമസ്, വെരി ഓൾഡ്.
അതിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, വെൽത്ത് വിതൗട്ട് വർക്ക് ഈസ് എ ക്രൈം. വെൽത്ത് വിതൗട്ട് വർക്ക് ഈസ് എ ക്രൈം. അപ്പം വെൽത്ത് വേണം, പക്ഷെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെ അതിനുവേണ്ടി അത് സൂക്ഷിക്കാനും അതിനോടൊപ്പം തന്നെ അത് ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ, നമ്മൾ ദൈവത്തിൽ ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തില്ലെങ്കിൽ, കീപ്പിംഗ് എൻ എമൗണ്ട് ഓഫ് മണി ജസ്റ്റ് ഫോർ നത്തിങ് ഫോർ ലോങ് പീരീഡ് ഓൾസോ ഈസ് എ ക്രൈം. അതിനുവേണ്ടി വർക്ക് ചെയ്യാതെ വെൽത്ത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റാണെന്നാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബിയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബി. അവിടെ ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സന്യാസിമാർ ഇത് ജീവിച്ച് കാണിച്ചിരിക്കുന്ന കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. രണ്ട്, ഹൗ ഷുഡ് വി സ്പെൻഡ് അവർ വെൽത്ത്? വി ഷുഡ് ബി റൈച്ചസ് ഇൻ സ്പെൻഡിങ് ഇറ്റ്. 75% ഓഫ് ദ വെൽത്ത് ഓഫ് ദ വേൾഡ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് 25% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. മനസ്സിലാക്കണം, ദ വേൾഡിലെ 75% വെൽത്തും ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് വേൾഡിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 25% ആൾക്കാരാണ്. സോ ദറ്റ് മീൻസ് 75% ഓഫ് ദ പീപ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ കനോട്ട് ബി ഓർ കുഡ് നോട്ട് ഗെറ്റ് ദി റിക്വയർഡ് ഓർ ഡിസേർവിങ് വെൽത്ത് വിച്ച് ദ നീഡ് ഫോർ ദെയർ ഡെയിലി മീൻസ്. അപ്പം 75% ആൾക്കാർക്ക് കിട്ടേണ്ട വെൽത്ത് കിട്ടുന്നുമില്ല, ബാക്കി 25% ആൾക്കാർ അതിൻ്റെ ഒരു മേജർ ഷെയർ അവർ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഇതുമാത്രം വലിയ തെറ്റാണ്. ആസ് പെർ വാട്ട് ജീസസ് സെറ്റ് ഔട്ട്, ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഇൻജസ്റ്റിസ്. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെൽത്തി പീപ്പിൾ, എന്നാൽ റിച്ച് പീപ്പിൾ എന്ന് നമ്മുടെ സൊസൈറ്റി പറയുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രൈങ് ടു ഡിസ്പ്ലേ ഓർ പ്രൊജക്ട് ദംസെൽഫ് ഓഫ് ഹൈ പ്രൊഫൈൽ സിമ്പിൾസ് ഓഫ് ദ സൊസൈറ്റി. ചിന്തിച്ച് നോക്കാം എന്തൊക്കെയാണ്. They try to buy more luxury cars. More and more luxury cars are brought by rich people. Some people build buildings like palaces. Recently, a man in Wayanad who built a house like 45,000 square feet area passed away. അപ്പോൾ അന്നേരമാണ് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടത്. ഒരു 5-member ഫാമിലിക്ക് ഇത്രയും വലിയൊരു പാലസ് പോലത്തെ ഒരു ഹൗസ് വേണോ? ഹിയർ വി ഹാവ് തിങ്ക് ദറ്റ് വെൽത്ത് ഇസ് നോട്ട് സ്പെൻഡ് അസ് ഗോഡ് ഹാഡ് പ്ലാൻഡ് അസ് ടു ഡു, ഗോഡ് ഹാഡ് എക്സ്പെക്റ്റഡ് അസ് ടു ഡു. There are birthdays, baptisms, marriages and even funerals. That is mostly examples of extravagance. Annal birthdays, vivahangal, baptism ceremonies, sometimes funerals also. Ente pidavu maricha samayathane idu pola extravagance a spend cheyyanane patti pallaru ennodu chundi kaanichu cheyan orkunnundu. Devathinte irupondu idu oru extravagance exhibit cheyanulla oru example aayittu karidan devu enikku thonnippichilla. Anekkal upari parayathmaavane ശരിയായ രീതിയിൽ ദൈവത്തെങ്കിലേക്ക് യാത്ര അയക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത്തരം ചിന്തകളിലോട്ട് പോകാൻ ദൈവനെ അനുവദിച്ചില്ലെന്ന് തന്നെ ഞാൻ ദൈവത്തെ വിശ്വസിക്കാം. അപ്പം എക്സ്ട്രാ വേഗൻസായിക്ക് വേണ്ടി മാത്രം പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന, പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. ദറ്റ് മീൻസ് വെൻ യു ഗ്രോ അപ്പ് യു ഓൾസോ വിൽ ഹാവ് ദ ടെംപ്റ്റേഷൻ ടു ഇമിറ്റേറ്റ് സച്ച് തിങ്സ്. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് വി ആർ ഓൾസോ കമ്മിറ്റിംഗ് എ സിൻ before God. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വി ഷുഡ് ഹാവ് മണി, വി ഷുഡ് ഹാവ് വെൽത്ത്, ബട്ട് സ്പെൻഡ് ഇറ്റ് വെൽ ആസ് പെർ ഗോഡ്സ് വിൽ. സ്പെൻഡ് ഇറ്റ് ഫോർ ദോസ് ഹു ഡോണ്ട് ഹാവ് ഇനഫ് മണി ആൻഡ് ആസ് പെർ ദ വിൽ ഓഫ് ഗോഡ്. ദെൻ യു വിൽ ഹാവ് എ സേവിങ് ടു യുവർ ഫ്യൂച്ചർ. ഇപ്പം പറഞ്ഞ കാര്യം ഇൻഡിവിജ്വൽസ് മാത്രമാണ് ചെയ്യുന്നത്. ഈവൻ ചർച്ചസ്, സഭകൾ, ഇൻഡിവിജ്വൽ പാരിഷസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ പലരും ഇവരെല്ലാം എക്സ്ട്രാവഗൻസായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഒരാൾ ചെയ്യുന്നുണ്ടേ, അല്ലെങ്കിൽ ഒരു 10 കണ്ടിന്യൂസായിട്ട് ചെയ്യുന്നുണ്ടേ, ദിസ് ഇസ് ദി നോം ഓഫ് ദ സൊസൈറ്റി. സോ വി ഓൾസോ ഷാൽ ഇമിറ്റേറ്റ് ഇറ്റ്, ജനറലി വി വിൽ ഹാവ് എ ബെറ്റർ നെയിം ഇൻ ദ സൊസൈറ്റി എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ പള്ളികളിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് ഓഫ് ബിഷപ്സ് ഓർ സെലിബ്രിറ്റീസ് ഓർ മെനി അതർ റിലേറ്റഡ് തിങ്സ് വി സ്പെൻഡ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് മണി ഇൻ വെരി ഹൈ അൺഇമാജിനബിൾ എമൗണ്ട്സ്. ദാറ്റ് ഓൾസോ ഈസ് എഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. സ്പെൻഡിങ് മണി ഓൺ തിങ്സ് വിച്ച് ഇസ് നോട്ട് എസെൻഷ്യൽ ആസ് വെൽ ആസ് ഹാവിങ് നോ സ്പിരിച്വൽ വാല്യൂ ഈസ് എഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. നിങ്ങളും വളർന്നു വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പള്ളികളിൽ സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു കൺട്രോൾ ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും 100% അത് കൺട്രോൾഡ് അല്ല എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ചിന്തയുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുറച്ചൊക്കെ ഓക്കെ എങ്കിലും വി സ്റ്റിൽ നീഡ് ടു കൺട്രോൾ ദാറ്റ് ഇൻ എ ഗുഡ് വേ. കാലം ചെയ്ത ഉസ്താദ് സിറോവിന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ സിൻ ടു ലീവ് വെൽത്ത്ലി
ഇൻ ദിസ് പോവർട്ടി സ്ട്രിക്കൻ വേൾഡ്. പാവപ്പെട്ടവരായ അനേകം ആൾക്കാർ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു പണക്കാരനായി ജീവിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മാർ അസ്തോത്യോസ്. ഇദ്ദേഹത്തെ പോലുള്ള തിരുവന്മാരോ പിതാക്കന്മാരോ ഇന്ന് ഇല്ലെന്നുള്ളതാണ് നമ്മുടെ സഭയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ദോഷം. അതുപോലുള്ള പിതാക്കന്മാരിനെ ഉണ്ടാകട്ടെ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സോ കീപ്പ് ഇൻ യുവർ മൈൻഡ് വെൻ യു ആർ ലിവിങ് റിച്ച് ഇൻ എ സൊസൈറ്റി വി ആർ ഫെയിലിംഗ് ഇൻ അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഹു ആർ മച്ച് 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 പുവർ ദാൻ അസ്. ഒന്നാമതായിട്ട് വെൽത്ത് വിച്ച് ഇസ് ഗിവൺ ബൈ ഗോഡ് ഇസ് ഫോർ ഓൾ പീപ്പിൾ. അത് തന്നെയാണ് ഒസ്സത്തിരുവിന് പറഞ്ഞ കാര്യം, അത് തന്നെയാണ്. അവർ വെൽത്ത് ഇസ് ഫോർ ദ വേൾഡ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? എൻ്റെ പൈസ, ഞാൻ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പൈസ, അല്ലെങ്കിൽ എൻ്റെ കാർസ്, ബിസിനസ്, മറ്റ് സ്വത്തുക്കൾ, സ്വർണം, നമ്മുടെ സമ്പാദ്യം, വീട്, ഇത് മറ്റുള്ളവർക്കാണ്, നമ്മൾ സമ്മതിക്കത്തില്ല. ആ വീടിൻ്റെ ഒരു പാർട്ട് മുറിച്ചെടുത്തവർക്ക് കൊടുക്കണം എന്നല്ല എൻ്റെ മീനിങ്. നമുക്ക് നോക്കാം എന്താണ് മീനിങ്. ദ വെൽത്ത് വിച്ച് ഇസ് ഗിവൺ ടു അസ് ബൈ ഗോഡ് ഈസ് ഓൾസോ മെൻറ്റ് ടു ബി ഗിവൺ ടു ദ നീഡി. നീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കിത് കൊടുക്കാൻ നമ്മൾ ചുമതലപ്പെട്ടവരാണ്. അത് നിസ്സാര കാര്യമല്ല. കാര്യം നമ്മളെപ്പോലുള്ള അപ്പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്, ആ കണ്ടോ അവൻ എന്നേക്കാൾ വളരെ മോശമായിട്ട് ജീവിക്കുന്നു, അവൻ്റെ കയ്യിലിരിപ്പോ അവൻ്റെ പേരൻസിൻ്റെ കയ്യിലിരിപ്പോ ഒക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ട് പോകും. തെറ്റാണ്. അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് നടത്താൻ പോലും നമുക്ക് അവകാശമില്ല. സോ വി ഹാവ് ടു തിങ്ക് ദാറ്റ് വെൻ വി ഹാവ് വെൽത്ത് വി നീഡ് ടു റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി ഗിവൺ ടു ദ നീഡി. അതുകൊണ്ടാണ് നമ്മുടെ സഭ, നമ്മുടെ പഴയകാലത്തുള്ള നമ്മുടെ പിതാക്കന്മാർ തന്നെ പറയുന്നതാണ്, നമ്മുടെ വരുമാനത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിൽ, 10% എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണക്ക്, 10% അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും ഓരോ മാസത്തെ വരുമാനത്തിനകത്ത് മാറ്റി വെക്കണം. ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഇതറിയാമോ? അല്ല, അറിയാമെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സൊസൈറ്റി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പേരൻസിനോട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, വി ഹാവ് ടു കീപ് 1/10 ഓഫ് അവർ ഇൻകം ടു ബി ഗിവൺ ടു ദ പൂർ. സൺഡേ സ്കൂളിൽ ഓഫറിട്ട് കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടീച്ചേഴ്സിനാണോ? അതോ അച്ഛന്മാർക്കാണോ? അതോ ഇത് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയാണോ? അങ്ങനെ ആരും ചിന്തിക്കുന്നില്ലായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ഫോർ ദ പൂർ അറ്റ് സം പാർട്ട് ഓഫ് ദ വേൾഡ്. വി മൈറ്റ് നോട്ട് ബി നോയിങ് ദ പീപ്പിൾ. അവർക്ക് ആ പൈസ കൊണ്ട് കൊടുത്ത് ആ നിങ്ങൾക്ക് ഞങ്ങളാണ് സഹായിച്ചതെന്ന് പറയാനുള്ള ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയല്ല. വി ആർ നോട്ട് ഹാവിങ് എനി ഇൻറ്റൻഷൻ ടു ഫൈൻഡ് ദി ഐഡൻറ്റിറ്റി ഓഫ് ഹൂ ഈസ് ഗെറ്റിംഗ് ദറ്റ് ഹെൽപ്പ്. വി ആർ നോട്ട് ഹാവിങ് ദി ഇൻറ്റൻഷൻ ടു ഗെറ്റ് എനി അപ്രീസിയേഷൻ ഫോർ വാട്ട് വി ഡു ഫോർ ദ പൂർ. വി ഡോണ്ട് നീഡ് ടു പബ്ലിസൈസ് ഹോം വി ഹെൽപ്പ് ആൻഡ് വാട്ട് വി ഹെറ്റ് ഡൺ ഫോർ ദം. ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ്. സോ ഓഫർട്ടി എടുക്കുന്ന ഉൾപ്പെടെ, അല്ലെ പള്ളിയിലെ കളക്ഷൻ എടുക്കുന്ന ഉൾപ്പെടെ, അത് മറ്റുള്ളവർക്ക് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയല്ല, അത് അവർക്ക് എന്തെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ അറിയണമെന്നോലും ഇല്ല, അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ഏതെങ്കിലും ചെറിയ എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുക. അതാണ് പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു സെൻറ്റ് ലൂക്ക് 18:22 ഒരു റിച്ച് മാനോട് പറയുന്നു. പല കാര്യത്തിലും യേശു ക്രിസ്തുവിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചാണ്, പക്ഷേ റിച്ച് മാനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട്, എന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർ കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. എന്തായിരിക്കും എൻ്റെ പ്രതികരണം? എനിക്ക് പറഞ്ഞാൽ നമ്മളിതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇത് കേട്ടതോടെ, ഇത്രയും നേരം കേട്ട ഉപദേശങ്ങൾ, ഇത്രയും നാളും കിട്ടിയ ഉപദേശങ്ങൾ എല്ലാം മറന്നുകൊണ്ട് അത് കേട്ട് നിരാശനായിട്ട് ആ മകൻ പോയി എന്നാണ് നമ്മൾ ബൈബിളിനകത്തുനിന്ന് വായിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ടു ഹാവ് എ ട്രഷർ ഇൻ ഹെവൻ വി ഹാവ് ടു സ്പെൻഡ് അവർ വെൽത്ത് ഫോർ ദി നീഡി. ഒരിക്കലും മറന്നു പോകേണ്ടാത്ത ഒരു കാര്യമാണ്. തോമസ് ലീഹയുടെ ഇന്ത്യയിലെ മിഷണറി ജീവിതത്തിൻ്റെ അവസാനത്തിൽ സംഭവിച്ചൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞു കേട്ടു. തോമസ് ലീഹ ലോക്കലായിട്ടുള്ള രാജാക്കന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും എല്ലാം പൈസ മേടിച്ചു, കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചു. ഈ പൈസ ചെയ്യാ രീതിയിൽ നിർമ്മിക്കാനൊന്നും അല്ല ഉപയോഗിക്കുന്നു പറഞ്ഞുകൊണ്ട് ചിലർ രാജാക്കന്മാരടുത്തും പ്രഭുക്കന്മാരടുത്തും പോയി കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചെയ്തതിനെപ്പറ്റി അവർ മറ്റുള്ളവരും തിരിച്ചറിഞ്ഞു. ഇത് പാവങ്ങളുടെ ഇടയിലൊക്കെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം അപ്പം തോമസ് ലീഹയെ ജയിലിലിട്ടു. ജയിലിലിട്ട സമയത്ത് തന്നെ വണ്ടർഫോർസ് രാജാവിൻ്റെ സഹോദരനായ ഗാദ് മരിക്കുകയും അദ്ദേഹം സ്വർഗത്തിൽ ചെല്ലുകയും ചെയ്ത സമയത്ത് അവിടെ ഗോണ്ടഫോർസ് രാജാവിൻ്റെ പേരിലൊരു കൊട്ടാരം കണ്ടു. മനസ്സിലാക്കി ദിസ് ഇസ് ബിൽഡ് ബിക്കോസ് ഓഫ് ദി മണി കളക്റ്റഡ് ബൈ സെൻറ് തോമസ് ഫോർ ദ പൂർ. ഇത് കേട്ടതന്നെ ഈ ഗാദ് രാജകുമാരൻ ദൈവത്തോട് അപേക്ഷിച്ചു, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഭൂമിയിലേക്ക് ചെന്നതിന് ശേഷം ഇതെൻ്റെ സഹോദരനായ രാജാവാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നിമിഷ നേരത്തേക്ക് ഗാദ് രാജകുമാരന് ജീവിതം തിരികെ നൽകുകയും അദ്ദേഹം വന്ന സഹോദരനായ ഗോണ്ടഫോർസ് രാജാവിനോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു. അപ്പം
what we do, what we spend for the poor here is built as a treasure in heaven. ഇതിന് പ്രൂഫുള്ളതാണ്, ഹിസ്റ്റോറിക്കൽ പ്രൂഫ്സ് ഉള്ള ഒരു കഥയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടിയിരിക്കും. ഇൻഫ്ലുവൻസ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റി നമ്മളെ പലപ്പോഴും ഇൻസ്പയർ ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ദ സൊസൈറ്റി ഈസ് ഇൻഫ്ലുവൻസിങ് അസ് ഇൻ എ ലിറ്റിൽ നെഗറ്റീവ് വേ, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി. കൺസ്യൂമറിസ്റ്റിൻ്റെ ഭാഗമായിട്ട്, ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനകത്തും പ്രോഫിറ്റ് മാത്രം എയിം ചെയ്തുകൊണ്ട്, എന്നാൽ നമ്മൾ നമ്മുടെ പൈസ മറ്റുള്ളവർ കൊടുക്കാൻ നമുക്ക് പ്രോഫിറ്റല്ലേ കിട്ടുന്നത്? കിട്ടുമോ പ്രോഫിറ്റ്? വേൾഡ്ലി പ്രോഫിറ്റ് കിട്ടത്തില്ല, ബട്ട് ദെർ ഇസ് എ ഹെവൻലി പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാത്രം എയിം ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ സൊസൈറ്റി നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാത്തുണ്ട്, ടി വിക്കകത്തുണ്ട്, ന്യൂസ് കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മെസ്സേജസിലും അല്ലെങ്കിൽ യൂട്യൂബിൽ പോലും അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് വേണ്ടവർക്ക് മാത്രമേ അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമുള്ളൂ. ഇപ്പോൾ സഫാരി ചാനലിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് ഇല്ല, അതിനകത്തൂടെയും പൈസ ഉണ്ടാക്കണം, എന്തിനകത്തൂടെയും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിനകത്ത് രണ്ടാമത്തെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബലിസം ആൻഡ് കൺസ്യൂമറിസം കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ വി ഫോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ടു ദീസ് അഡ്വർടൈസ്മെൻറ്റ്. ദ വാല്യൂ ഓഫ് വാട്ട് ദ പബ്ലിസൈസ് വിൽ ബി വെരി ലെസ്. മിക്കവാറും നമ്മൾ വീണ് പോകുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ജങ്ക് ഫുഡ്സ്, മൊബൈൽ ഫോൺസ് ഓർ അതർ സിമിലർ ഗാഡ്ജറ്റ്സ്. അല്ലേ, 100% ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ അതിനെപ്പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇൻ ഷോർട്ട്, വി ഹാവ് നോ റൈറ്റ് ടു സ്പെൻഡ് ഓർ സ്ക്വാൻഡർ ദ വെൽത്ത് ഫോർ അവർ സെൽഫിഷ് നീഡ്സ്. അപ്പോൾ നമ്മുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടി നമ്മൾ, ഇഫ് വി സ്ക്വാൻഡർ അവർ വെൽത്ത്, ഇഫ് വി വേസ്റ്റ്, ഇഫ് വി സ്പെൻഡ് മോർ, വി ആർ നോട്ട് റൈറ്റ്ഫുൾ ടു ഡു ദാറ്റ്. മറ്റുള്ളവരോടൊപ്പം ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പൈസ ബോറോ ചെയ്യുന്നു. അവർക്ക് അത്രയും ഇൻകം ഇല്ല, എങ്കിലും ദ സ്റ്റിൽ ബോറോ ജസ്റ്റ് ടു ഷോ ദാറ്റ് ദേ ആർ ഓൺ പവർ, ദേ ആർ ഈക്വൽ ടു അതേഴ്സ്. ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്, വി സ്പെൻഡ് എ ലോട്ട് ഈവൻ ദോ വി ഡോണ്ട് നീഡ് ഇറ്റ് ജസ്റ്റ് ടു ഡിസ്പ്ലേ ദാറ്റ് വി ആർ ഈക്വൽ ടു ദോസ് ഹും വി ഡോണ്ട് ലൈക്ക്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുന്നു. ഇത് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തെന്നിരിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി ദാറ്റ് ഈസ് എ റെഗുലർ റുട്ടീൻ ഇൻ അവർ സൊസൈറ്റി. ടു ഇമിറ്റേറ്റ് അതേഴ്സ് സംടൈംസ് സം ബിക്കം ആൽക്കോളിക്സ്. എല്ലാവരും ഇച്ചിരി ഡ്രിങ്ക്സ് കഴിക്കുന്നു, വലിയൊരു ക്രൈമൊന്നും അല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നതല്ലേ, എസ്പെഷ്യലി ഡ്യൂറിങ് സ്പെഷ്യൽ ഒക്കേഷൻസ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കാം. നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു സേ ദാറ്റ് ദേ ആർ ഡൂയിങ് റോങ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമാണ്, ആ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ പ്രായം നിങ്ങൾക്കുണ്ടോ? യു ആർ ടീനേജേഴ്സ്, യു ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. ദാറ്റ് ഡസൻ മീൻ ഇൻ ഫ്യൂച്ചർ വെൻ യു ഗ്രോ അപ്പ് യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ ട്രൈ ദാറ്റ്. അപ്പം ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ കൂടെ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല, ഇറ്റ്സ് ബാഡ് ടു ദ ഹെൽത്ത് ഓഫ് ദ പേഴ്സൺ ആസ് വെൽ ആസ് ഇറ്റ്സ് ബാഡ് സ്പെൻഡിങ് ടു മച്ച് മണി ഓൺ ദാറ്റ്. ഡയറക്റ്റ് ദം ഫ്രം ദ ഈവിൾ ടു ദ ഗുഡ് വിച്ച് ജീസസ് ഹാഡ് ടോട്ട് അസ്. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കടം മേടിച്ച് ചെയ്യുന്നത് കൊണ്ട് പലരും പോവർട്ടിയിലേക്കും ഡെപ്റ്റിലേക്കും ബാങ്ക്രപ്സിയിലേക്കും പോകുന്ന സിറ്റുവേഷനൊക്കെ നാട്ടൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. സം ബിക്കോസ് ഓഫ് ദ ഡിസപ്പോയിൻമെൻറ്റ് ദ എൻഡ് അപ്പ് ഇൻ സൂയിസൈഡ്സ് ഓൾസോ. സോ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ നിയന്ത്രിക്കേണ്ട, നമുക്ക് ഉണ്ടാകേണ്ട ഒരു ബേസിക് കൺട്രോളാണ് കൺട്രോൾ സ്പെൻഡിങ് ഓഫ് ദ മണി വിച്ച് ഗോഡ് ഹാഡ് ഗിവൺ അസ്. പല കുട്ടികളും ജങ്ക് ഫുഡ്, സ്വന്തമായിട്ട് അത്യാവശ്യം പൈസ ഒക്കെ ഉള്ളവർ, സ്വന്തമായിട്ട് ഇച്ചിരി പോക്കറ്റ് മണിയൊക്കെ ഉള്ളവർ, എന്നാലും പലപ്പോഴും അത് ജങ്ക് ഫുഡ് വാങ്ങിക്കാനും അല്ലെങ്കിൽ മൊബൈലിനകത്ത് പുതിയ പുതിയ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് പല റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ആർ നോട്ട് റൈറ്റ്ഫുൾ ടു ഡു ദാറ്റ്. വളരെ ഹാർഡ് ഏൺഡ് മണി പോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ലാത്തപ്പോൾ യൂസിങ് ദ മണി ഗിവൺ ബൈ സമൺ എൽസ് ഇൻ ദ റോങ് വേ ഇസ് നെവർ ടു ബി ഇമിറ്റേറ്റഡ്. ജങ്ക് ഫുഡിന് ന്യൂട്രീഷൻ വാല്യൂ ഇല്ലെന്ന് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇസ് എൻഡേഞ്ചറിങ് യുവർ ഹെൽത്ത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കും. ലാസ്റ്റ് പാർട്ട്, ഡു വി നീഡ് ടു ഏൺ ഫോർ ഫ്യൂച്ചർ? ഫ്യൂച്ചറിന് വേണ്ടി ഏൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമുക്ക് ജീവിക്കാനുള്ള വെൽത്ത് പോരേ നമുക്ക്? ന്യായമായ ഒരു ചോദ്യമാണ്. ഇൻ ഹോളി ബൈബിൾ ജീസസ് സേ ടു എ വെൽത്തി മാൻ, ഒരു വെൽത്തി മാനോട് ജീസസ് പറയുന്നത്, അവനെ അഡ്രസ്സ് ചെയ്യുന്നത് ആസ് എ ഫൂൾ എന്നാണ്. എന്തുകൊണ്ടാണ്? ഹീ കെപ്റ്റ് എ ലോട്ട് ഓഫ് മണി വിത്ത് ഹിം. അവനോട് ജീസസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 12:20, ഫൂൾ ദിസ് നൈറ്റ് യുവർ സോൾ വിൽ ബി റിക്വയർഡ് ഓഫ് യു, ദെൻ ഹൂസ് വിൽ ദോസ് തിങ്സ് ബി വിച്ച് യു ഹാവ് പ്രൊവൈഡഡ്. അപ്പോൾ നിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവനെ ഞാൻ അങ്ങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവകാശം ആരാ? ഇത്രയും സ്വത്തുക്കൾ, ഇത്രയും ബാങ്ക് ബാലൻസ്, ഇത്രയും ഉണ്ടായിട്ടും
ഇന്ന് രാത്രി നിന്റെ ജീവനെ ഞാൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ സ്വത്തുക്കൾ ആർക്ക് പോകും? നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? നിനക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? വെൽത്തിനെ പറ്റി ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ. വെൽത്ത് ഇസ് വർഷിപ്പ്. വെൽത്ത് വർഷിപ്പാണ്, അതോ വർഷിപ്പ് വെൽത്താവും? ശരിയായ രീതിയിൽ വെൻ വി വർഷിപ്പ് ദ ഫോഴ്സ് വിച്ച് കൺട്രോൾസ് അസ് ഇൻവിസിബിളി, ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ വെൽത്ത്. നമ്മൾ വന്ന് പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്, നമുക്കറിയാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ പർട്ടിക്കുലർ ഫോഴ്സിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ ഒരു സത്യം പറഞ്ഞൊരു സമ്പത്താണ്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടോ, വെൽത്ത് ഇസ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബുക്കിനകത്തൂടെ കിട്ടുന്ന കാര്യമല്ല വിസ്ഡം. വെൻ വി ലേൺ സം സ്പെഷ്യൽ മാനറിസംസ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് വി ഡിസ്പ്ലേ ഇറ്റ് ഇൻ അവർ ലൈഫ്, വി വിൽ ബി കൺസിഡേർഡ് ഹാവിംഗ് വിസ്ഡം. സോ വെൽത്ത് ഈസ് വിസ്ഡം എന്നുള്ളത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെയും ജീവിതത്തിൽ പ്രാക്ടിക്കലൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച സമയത്ത് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അടുത്തുന്ന് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, വെൻ ഐ ഡൈ പുട്ട് ടു ഹോൾസ് ഇൻ മൈ കോഫിൻ സച്ച് ദാറ്റ് മൈ ഹാൻഡ്സ് വിൽ ബി എക്സ്റ്റെൻഡഡ് ഔട്ട് സൈഡ് ഷോയിങ് ഇറ്റ് ആസ് എം ടി ആൻഡ് ബൈ ദറ്റ് ആക്ട് ഹി വാണ്ടഡ് ടു ടെൽ ദ വേൾഡ് ദാറ്റ് ഐ കെയിം എം ടി ഹാൻഡഡ് ടു ദ വേൾഡ് ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ഫ്രം മൈ ലൈഫ് എം ടി ഹാൻഡ്. എം ടി ഹാൻഡഡ് ആയിട്ട് ഞാൻ വന്നു, എം ടി ഹാൻഡഡ് തിരിച്ചു പോന്നു എന്നുള്ളൊരു വലിയൊരു പ്രിൻസിപ്പിൾ അലക്സാണ്ടർ ചക്രവർത്തി ആൾക്കാരെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സ്വത്തും സമ്പാദ്യങ്ങളും ഒന്നും മരിക്കുന്ന സമയത്ത് ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ മണി ഈസ് മെൻ ടു ബി എക്സ്ചേഞ്ച് ആൻഡ് ഗിവൺ ടു അതർ ഡിസേർവിംഗ് പീപ്പിൾ, ദെൻ ഓൺലി ദ മണി വിൽ ഹാവ് സം വാല്യൂ. പാരബിൾ ഓഫ് ടാലൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഞ്ച് താലന്റ് കിട്ടിയവൻ കൂടുതലായിട്ട് അത് വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ പെരുമാറി, ഒരു താലന്റ് കിട്ടിയവൻ അതിനെതിരായിട്ട് പെരുമാറിയവന് പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. സോ വി ഹാവ് ടു ഇൻക്രീസ് ദ ടാലൻസ്. എന്നാൽ പൈസ മാത്രമല്ല, നമുക്ക് കിട്ടിയ കഴിവുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നു, നിങ്ങൾ കൈമാറാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് അല്ലേ? ഏതറിവും കൈമാറാത്തത്തോളം കാലം അത് ഇൻക്രീസ് ചെയ്യത്തില്ല. വെനവർ വി ഹാവ് എ നോളജ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ്, ഇഫ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻഡ്, ഓഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ടു അതേഴ്സ്, ഇറ്റ് വിൽ നെവർ ബി ഇൻക്രീസ്ഡ്. മണി ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. വെൻ വി ഗീവ് അതേഴ്സ് ദ വാല്യൂ ഓഫ് മണി വിൽ ഇൻക്രീസ്. യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് യു ആർ നോട്ട് അറ്റ് ഹാവിങ് എൻ ഇൻകം ടിൽ നൗ. വെൻ യു ഗ്രോ, വെൻ യു ഹാവ് എൻ ഇൻകം, കീപ് ഇൻ യുവർ മൈൻഡ് ദ മണി, ദ വാല്യൂ ഓഫ് മണി വിൽ ഇൻക്രീസ് വെൻ യു ഗീവ് ഇറ്റ് ടു അതേഴ്സ് ഹു ഇസ് ഡിസേർവ്. പല ഫാമിലീസും അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ പൈസ സൂക്ഷിക്കാറുണ്ട്, അത് വെച്ച് നമ്മൾ ജീവിക്കാറൊക്കെ ഉണ്ട്. ശരിയാണ്, ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബേസിക് സിസ്റ്റമാണ്. പണ്ട് മുതലേ തുടർന്നാണ് സ്വത്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈമറി എയിം. ആ ഒരു എയിമിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് മേക്ക് അവർ ലൈഫ് എനി ബെറ്റർ. പഴയ കാലത്ത് നമ്മൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസിനകത്ത് വായിക്കുന്നുണ്ട്, ചാപ്റ്റർ 4:32-36 വായിക്കുകയാണെങ്കിൽ അവർ ഒന്നിച്ചുള്ള ഒരു കോമൺ ഷെയർ ഓഫ് വെൽത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരവരുടേതായിട്ടുള്ള സ്വത്ത്, എൻസെസ്റ്റേഴ്സിന് കിട്ടിയ വെൽത്ത് ഓരോ വ്യക്തികളും വിറ്റതിന് ശേഷം ആ പൈസ കൊണ്ടുവന്ന് ഡിസൈപ്പിൾസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും പണ്ട് അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഇറ്റ് ഇസ് ഫോർ അതേഴ്സ് എന്നുള്ള ആ കൺസെപ്റ്റാണ്. സോ ദ സോൾഡ് ദ പ്രോപ്പർട്ടി, ഗിവ് ടു ദ ഡിസൈപ്പിൾസ് ആൻഡ് ഡിസൈപ്പിൾസ് വെൻ അവർ ദേ വാണ്ട് ഓർ സംബഡി എൽസ് വാണ്ട് വിൽ ഗീവ് ഫ്രം ദം. ഇന്നതുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ നമ്മളെല്ലാം കുറച്ചുകൂടെ സെൽഫിഷ് ആയതുകൊണ്ട്, സിസ്റ്റം മാറിയതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ചോയ്സ് ഓഫ് മേക്കിംഗ് മണി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വി നോ ഓഫ് കിങ് സോളമൻ, ഹി വാസ് ബോൺ ഇൻ എ റോയൽ ഫാമിലി ആസ് ദി സൺ ഓഫ് കിങ് ഡേവിഡ്. ഹി വാസ് ഗിവൺ എ ചോയ്സ് ടു ആസ്ക് വാട്ട് ഹി വാണ്ട്സ്. ഹി ചോസ് നോട്ട് ടു ഹാവ് മോർ മണി ബിക്കോസ് ഹി ഓൾറെഡി ഹാവ് മണി, ബിക്കോസ് ഹി ഈസ് ഫ്രം ദ റോയൽ ഫാമിലി. ഹി ചോസ് ടു ഹാവ് വിസ്ഡം. നമുക്കും ദൈവത്തോട് സംസാരിക്കണം, നമ്മളോട് അങ്ങനെ ദൈവം ചോദിക്കത്തില്ലായിരിക്കാം, എങ്കിലും വി സ്റ്റിൽ ഹാവ് അവർ റൈറ്റ് ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ടു ആസ്ക് വാട്ട് വി വാണ്ട്. വി ഓൾസോ ഷാൽ മേക്ക് ഇറ്റ് എ പോയിൻറ്റ് റാദർ ദാൻ മണി, വി നീഡ് മണി ഓഫ് കോഴ്സ്, വി സ്റ്റിൽ നീഡ് ടു ഹാവ് മെനി മെനി ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് വി ക്യാൻ ആസ്ക് ഗോഡ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഓൾസോ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മഹാജ്ഞാനിയായിട്ടുള്ള ശലോമൻ ചോദിച്ചത്, ജ്ഞാനമാണ് ചോദിച്ചത്, ടു ഗൈഡ് ദ പീപ്പിൾ ഓഫ് ഗോഡ്, അതിന് വേണ്ട ജ്ഞാനം തരണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഗൈഡ് ചെയ്യാനുള്ള, നമ്മൾ നല്ല രീതിയിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു ജ്ഞാനത്തിന് വേണ്ടിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദെൻ ഓൺലി വി ക്യാൻ കൺസിഡർ അവർ സെൽഫ് ഓഫ് പീപ്പിൾ ഓഫ് ഗോഡ്, റിയൽ ഹേഴ്സ് ഓർ ഫോളോവേഴ്സ് ഓഫ് ഗോഡ്. കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു 6 പോയിന്റ്സ് പറഞ്ഞിട്ട് അവസാനിക്കും. യു ആർ ഇൻ എ പീരിയഡ് ഓഫ് ഗ്രോത്ത്,
ടു എ സോഷ്യലി റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഹാവ് എ വാച്ച് വെദർ ദ മണി ഏൺഡ് സ്റ്റോർഡ് ആൻഡ് സ്പെൻഡ് ഇൻ യുവർ ഹൗസ് വാസ് റൈച്ചസ് ഓർ നോട്ട്. വെൻ യു ഗ്രോ അപ്പ് യു ഹാവ് ടു കീപ് എ വാച്ച് ഓൺ ദാറ്റ്. സെക്കൻഡ്, സ്പെൻഡ് യുവർ പോക്കറ്റ് മണി ഓൾസോ റൈച്ചസ്ലി. കുറച്ചെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ടവർ അല്ലെങ്കിൽ വിഷക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാൻ നമുക്കൊരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയൊരു വാല്യുബിളായിട്ട് കാര്യമാണ് അദ്ദേഹത്തിന് മുമ്പിൽ. നമ്മൾ ചിന്തിക്കേണ്ടെങ്കിൽ തീരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും നമുക്ക് സഹായിക്കാൻ ശ്രമിച്ചു കൂടെ. ദാറ്റ്സ് എ വാല്യൂ വിച്ച് വി ഹാവ് ടു ഇൻകൾക്കേറ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ യുവർ ഫാമിലി കീപ്സ് 10% ഓഫ് ഇൻകം ഫോർ ചാരിറ്റി. 10% ഇൻകത്തിൽ മാറ്റിവെക്കാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവും മാതാവും കൃത്യമായിട്ട് അവരുടെ റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വർഷങ്ങളൊന്നും അത് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് എനിക്കില്ലായിരുന്നു. ബട്ട് ദ മോമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് ടു കീപ് 10% ഫ്രം മൈ ഇൻകം, മൈ റെഗുലർ റൂട്ടീൻസ് റെസ്പോൺസിബിലിറ്റീസ് വാസ് ഡൺ ഇൻ എ മച്ച് സ്മൂത്തർ വേ. നമുക്ക് അത് പറഞ്ഞു തരുന്ന ഒരു ബിബ്ലിക്കൽ വേഴ്സ് ഉണ്ട്, മലാഖി chapter 3 verse 8. നമ്മൾ ദൈവത്തെ തോൽപ്പിക്കുന്നത് ദശാംശവും വഴിപാടുകളും കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറക്കുക ചെയ്യുന്നത്. മറക്കരുത്, കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അതിൻ്റെ തൊട്ട് പറയുക, മലാഖി 3:10 പറയുന്നുണ്ട്, നിങ്ങൾ ദശാംശം യഹോവയുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുന്ന മലാഖി 3:10 പറയുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയാം, 1/10 ബിഗിനിങ് ഓഫ് ദി മന്ത് മാറ്റിവെക്കും. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. സോ യു വിൽ ഓൾസോ വിൽ ഹാവ് ദറ്റ് ബെനിഫിറ്റ് വെൻ യു സ്റ്റാർട്ട് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. കീപ് ഇൻ യുവർ മൈൻഡ് വെൻ യു വിൽ ഹാവ് ഇൻകം, കീപ് 1/10 ഫോർ ചാരിറ്റി. അടുത്തതായിട്ട്, അക്വയറിങ് വെൽത്ത് ത്രൂ അൺജസ്റ്റ് മീൻസ് ഇസ് റോങ്. ഒരിക്കലും തെറ്റായിട്ടുള്ള മാർഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചിലപ്പോൾ ടെംപ്റ്റേഷൻ വന്നിരിക്കും, ദാറ്റ് ടെംപ്റ്റേഷൻ ഇസ് ഗിവൺ ബൈ സൈറ്റൻ. അതൊരിക്കലും നമുക്കുണ്ടാകരുത്. ഓൾസോ ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദർ വെൽത്ത്. അപ്പം പൈസ വെച്ചിട്ട് കുറഞ്ഞവനെയോ അല്ലെങ്കിൽ പൈസ ഉള്ളതായിട്ട് കാണിക്കാത്തവനെയോ, അവൻ മോശമാണ്, അവൻ്റെ ഡ്രസ്സ് മോശമാണ്, അവൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. വി ആർ നോട്ട് പീപ്പിൾ ടു ജഡ്ജ് എനി വൺ ബേസ്ഡ് ഓൺ ദർ വെൽത്ത്. അവർ ടാലൻറ്റ്സ് ഗിവൺ ബൈ ഗോഡ് ഓൾസോ ആർ സപ്പോസ് ടു ബി ഇംപ്രൂവ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ്. ലെറ്റ്സ് ട്രൈ ടു ഡെവലപ്പ് ദി ടാലൻറ്റ്സ് നോട്ട് ഓൺലി ഫോർ യുവർ പേഴ്സണൽ പ്ലഷർ ബട്ട് ആസ് എ ഡിസ്പ്ലേ ഓഫ് ഗോഡ്സ് വിൽ ഇൻ യു ടു ദ സൊസൈറ്റി. നല്ല പാട്ടുകാരന് പാട്ട് പാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക നല്ല കാര്യമല്ലേ? നല്ലതായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നവർ ചിത്രം വരച്ച് സമൂഹത്തിന് കൊടുക്കുന്ന നല്ല കാര്യമല്ലേ? നല്ലതായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നവർ ആ പ്രസംഗത്തെക്കൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ? ആ എക്സാമ്പിൾസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം, വെൻ വി ഹാവ് ടാലൻറ്റ്സ് ഡു ഇറ്റ് ഫോർ ദ കോമൺ ഗുഡ് ഫോർ ദ സൊസൈറ്റി ഓർ ദ കമ്മ്യൂണിറ്റി വിച്ച് വി ആർ ലിവിങ്. ലാസ്റ്റ്, വി ഷുഡ് നോട്ട് ബറി അവർ ഡിപ്പോസിറ്റ്സ്. പൈസ ഉണ്ട്, പക്ഷേ ദരിദ്രനെ പോലെ ജീവിക്കുക, അത് വലിയ തെറ്റാണ്. മോസ്റ്റ്ലി ദീസ് ഡേയ്സ് വി ഇൻവെസ്റ്റ് മോർ ഇൻ ഗോൾഡ് ഓൾസോ. ഗോൾഡിൻ്റെ വില കൂടുന്നതിന് തന്നെ കാരണം നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റാണ്. സോ ഇൻസ്റ്റെഡ് വി ഷുഡ് ഇൻവെസ്റ്റ് ആൻഡ് ഇൻക്രീസ് അവർ ഏണിങ്സ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. സോ ലെറ്റ് മീ കൺക്ലൂഡ്. ഹാൻഡിൽ ദ വെൽത്ത് വിത്ത് ജസ്റ്റീസ് ആൻഡ് റൈച്ചസ്നെസ്. ലേൺ ഹൗ ടു യൂട്ടിലൈസ് ദ വെൽത്ത് റൈച്ചസ്ലി. ഡെവലപ്പ് ഗുഡ് വിസ്ഡം, ഗുഡ് മാനറിസംസ്, എംപതി, കൈൻഡ്നെസ് ആൻഡ് ഹെൽപ്പ് ടു അതേഴ്സ്. മൈ ഗോഡ് ബ്ലസ് യു ഓൾ ടു ഇംപ്ലിമെൻറ്റ് ദിസ്. വട്ട് വി ആർ ട്രൈ ടു ലേൺ ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ഇറ്റ് മൈറ്റ് അപ്പിയർ ടഫ് ഇൻ ദ ബിഗിനിങ്, ബട്ട് വെൻ വി ഗ്രേഡ് ഇറ്റ് ത്രൂ ദ വേർഡ്സ് ഓഫ് ഗോഡ് ഇറ്റ് വോണ്ട് ബി ദാറ്റ് ടഫ്. സോ ഐ വിഷ് ഓൾ ഓഫ് യു ഡിസൈഡ് ടു ഡു ദിസ് നൗ ഇറ്റ്സെൽഫ് ആൻഡ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. മൈ ഗോഡ് ബ്ലസ് യു ഓൾ.